പൂപ്പാറയിൽ നിന്നും ചെറുകിട വ്യാപാരികളെ ഇറക്കിവിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീരുമാനമാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. പൂപ്പാറയിലെ വ്യാപാര സ്ഥാപനങ്ങളെയും വീടുകളെയും പുനരധിവസിപ്പിക്കണമെന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജനദ്രോഹ നടപടികളാണ് പിണറായി വിജയൻ സർക്കാർ ഇടുക്കിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും എം പി പൂപ്പാറയിൽ പറഞ്ഞു. ജില്ലാ കളക്ടർ ഇടുക്കി ജില്ലയിൽ നടപ്പാക്കുന്ന എല്ലാ നടപടികളുടെയും ഒന്നാമത്തെ ഉത്തരവാദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പൂപ്പാറയിൽ നിന്നും ചെറുകിട വ്യാപാരികളെ ഇറക്കിവിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീരുമാനമാണെന്നും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പൂപ്പാറയിൽ പറഞ്ഞു. ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ സംഘടിപ്പിച്ച നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയാണ് ഈ നാട്ടിലുള്ളത് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ അതേ ഗവൺമെന്റിന്റെ ജില്ലാ കളക്ടറാണ് ഇടുക്കി ജില്ലയിലുള്ളത് എങ്കിൽ അവർ നടത്തുന്ന എല്ലാ നടപടികളുടെയും ഒന്നാമത്തെ ഉത്തരവാദി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറയാൻ ഞാൻ ഇവിടെ പറയുകയാണ്. അല്ലാതെ വേറെ ആരെങ്കിലും ഈ പറയപ്പെടുന്ന 52 ചെറുകിട വ്യാപാരികളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീരുമാനമാണ്, അല്ലാതെ വേറെ നാട്ടുകാരുടെ തീരുമാനമാണോ? അല്ല. അതവിടെ നടന്നു അല്ലെങ്കിൽ തീരുമാനം മറിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തടയാൻ പറ്റുമായിരുന്നല്ലോ. ഈ കളക്ടർക്ക് ഫോണിൽ വിളിച്ച് മാറിപ്പം പറഞ്ഞ അവര് പോകുമായിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടില്ല. പൂപ്പാറയിലെ വ്യാപാര സ്ഥാപനങ്ങളെയും വീടുകളെയും പുനരധിവസിപ്പിക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.